തങ്ങളെ വിസ്മയിപ്പിച്ചിട്ടുള്ള ആക്ടേഴ്സ് ഞാൻ ചിലപ്പോൾ പേരുകൾ പറയാൻ തുടങ്ങിയാൽ പലരും വിട്ടുപോയേക്കും പക്ഷെ എങ്കിലും എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്ന രണ്ടു മൂന്ന് പേരുകൾ ഞാൻ തീർച്ച പറയാം ഒടൂൽ നിക്ഷി സാറ് തിലകൻ ചേട്ടൻ കുതിരവട്ടം പപ്പു അങ്ങനെ എത്ര പേര് എത്ര എത്ര പേര് എൻ്റെ ക്യാമറ റൂമിൽ വന്നിട്ട് എന്നെ വിസ്മയിപ്പിച്ചിട്ടുണ്ടെന്ന് അറിയാം അതിന്റെ അർത്ഥം ഇന്നുള്ള മധുസാറോ മോഹൻലാലോ മമ്മൂട്ടിയോ അല്ലെങ്കിൽ ദിലീപോ ഒന്നും മോശമാണെന്ന് ഞാൻ പറയുന്നില്ല ബാലേന്ദ്ര മേനോൻ എൻ്റെ പല പടങ്ങളിലും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് മധുസാറിൻ്റെ മധുസാ ഞാൻ ചെയ്ത ആദ്യം ചെയ്ത പടം മധുസാറിൻ്റെ പടമാണ് മധുസാറ് അതിൽ മധുസാർ എന്നെ അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ ആരെയും നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല ഈ ഒരു തേർട്ടി തേർട്ടി ഫൈവ് ഇയേഴ്സിന് മുമ്പ് ഇപ്പോഴും പലരും എന്നെ വിസ്മ പുതിയ ആൾക്കാർ എന്നെ വിസ്മയിപ്പിച്ചുകൊണ്ട് ഞാൻ കാണാൻ മതിയോ

ബിമിൻ പറ്റി പറയാൻ പറയുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് വൺ വേ ടിക്കറ്റ് എന്ന് പറഞ്ഞ ചിത്രത്തിൻ്റെ ഷൂട്ടിങ് സമയത്താണ് ബിപുചേട്ടനായിരുന്നു ക്യാമറ ചെയ്തത് അപ്പോൾ അവിടെ വെച്ചാണ് ഞാൻ ബിമിൻ കാണുന്നത് അതിനു മുമ്പ് വരെ എനിക്കറിയാവുന്ന മഞ്ജിമയുടെ അച്ഛൻ എന്നുള്ള രീതിയിലായിരുന്നു കാരണം ഞാനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നത് എൻ്റെ ഒരു സ്കൂൾ ടൈമിലൊക്കെ ഞാൻ ഒരുപാട് ഒരു കുട്ടിയായിരുന്നു മഞ്ജിമ അപ്പോൾ അവളുടെ അച്ഛൻ എന്നുള്ള രീതിയിലും ഒരു നല്ല വ്യക്തിത്വത്തിനുടമയാണ് ബിമുൻചേട്ടൻ അവിടെ നിന്ന് ഒരു സൗഹൃദമായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്നെയൊക്കെ വൺ വെട്ടിക്കൻ്റെ സമയത്ത് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഞാനൊരു തുടക്കം സിനിമയിൽ തുടങ്ങിയൊരു രണ്ടായിരത്തി തുടക്കം കുറിച്ചതേ ഉള്ളൂ രണ്ടായിരത്തി എട്ടിൽ അപ്പോൾ ആ സമയത്തൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ എനിക്ക് തോന്നിയത് വളരെ ഡൗൺ ടു വർത്താണ് ൻ ഏത് കാര്യത്തിലും അഡ്വൈസ് ചോദിക്കാനാണെങ്കിലും എൻ്റെ അടുത്ത് പറയാനാണെങ്കിലും ഒക്കെ ഒരു ഒരു ഫ്രീഡം ഉള്ള ഒരാളാണ് ബിമുചാട്ടൻ എന്നെ സംബന്ധിച്ച് അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു സ്വന്തം ബ്രദർ എന്നുള്ള രീതിയിലാണ് എനിക്ക് അദ്ദേഹത്തെ കാണാൻ പറ്റുന്നത് എന്തായാലും അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകൾ ഒരിത്ത പടത്തിലാണ് അഭിനയിച്ചത് ഒരു പടത്തിലാണ് വർക്ക് ചെയ്ത് പക്ഷേ പറഞ്ഞില്ലേ ഇതാണ് സത്യം എനിക്ക് പഴപ്പോഴും അമൂനെ റീപ്ലേസ് ചെയ്യും അപ്പൊ എനിക്ക് അപ്പോൾ ഈ ഈ ഓവർ ഓവർ പ്രൊട്ടക്റ്റീവ് പ്രൊട്ടക്റ്റീവ് സിൻഡ്രോം ആ കുഴപ്പം കുഴപ്പം പറഞ്ഞോളൂ അത് ഞാനിങ്ങനെ എനിക്കറിയില്ല ചിലവർക്ക് ഇഷ്ടാവില്ല അത് പക്ഷെ ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കും ഇന്ന പുസ്തകം വായിക്കും ഇന്ന

താങ്കളെ കാണാൻ ഓടിയെത്തിയിട്ടുണ്ട് ഓടിച്ചോട്ടെ തന്നെയാണ് പറയും എല്ലായിടത്തും പറയാറുണ്ട് അതെ അതെ ഇല്ല ഇല്ല എപ്പോഴും പറയാറുണ്ട് മുല്ലയുടെ ഷൂട്ടിന്റെ സമയത്ത് നിന്നെ എനിക്ക് അമ്മൂനെ പോലെ തന്നെയാണ് അപ്പൊ ഞാൻ എൻ്റെ പെറ്റനെയും അമ്മൂന്ന് തന്നെയാ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കുന്നു പറയും സാറിൻ്റെ അടുത്ത് ഞാൻ അത് എപ്പോഴും പറയാൻ സാധിക്കും പിന്നെ സാർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ബാമ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര പ്രൊട്ടക്റ്റീവ് ആണ് നമ്മളെ ഇപ്പൊ ട്രെയിനിലൊക്കെ ഷൂട്ട് ഉണ്ടാകുന്ന സമയത്ത് നീ ഇവിടെ ഇരിക്കണ്ട അപ്പൊ ഇപ്പൊ അപ്പുറത്ത് പോയിരിക്കും അമ്മയുടെ കൂടെ പോയിരിക്കും അമ്മയുടെ അമ്മയുടെ കൂടെ പോയിരിക്കും ലാൽ സാറിനേം ദിലീപേട്ടേം പോലെ തന്നെ ഏറ്റവും കൂടുതൽ എന്നെ മുല്ലയില് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ് പിന്നെ സാർ ഒരുപാട് ചീത്ത പറയും വഴക്ക് പറയും പക്ഷെ അതേപോലെ തന്നെ ഭയങ്കര ഭയങ്കര ആണ് സ്നേഹം ഇതൊരു ആദ്യമായിട്ട് അഭിനയിച്ചില്ലെങ്കിൽ ചിത്ത പറയാറുണ്ട് നല്ലോണം ചിത്ത പറയും പറഞ്ഞില്ല സത്യം പറഞ്ഞില്ല പക്ഷെ ഈ പിന്നെ ഇതിനെ ഞാൻ കണ്ടിട്ടില്ല നമ്മൾ നമ്മളെ കണ്ടിട്ടേ ഇല്ല ഇപ്പോഴാണ് മീറ്റ് ചെയ്യണത് മുല്ലയുടെ ഷൂട്ട് കഴിഞ്ഞിട്ട് ക്യാമറയുടെ മുമ്പിൽ വന്നിട്ടില്ല നേരിട്ടും കാണാൻ ഹലോ കമോൺ ഐ റിയലി ഹാപ്പി ദാറ്റ് യു നെവർ എക്സ്പെക്റ്റഡ് മൈ പ്ലെഷർ ടു മീറ്റ് യു സർ എനിക്ക് സാറിൻ്റെ ഇങ്ങനെ ഒരു പരിപാടി നടക്കണ്ടെന്ന് പറയുമ്പോൾ വന്നിട്ടില്ലാന്നുണ്ടെങ്കിൽ എന്താ അല്ലേ നമ്മളുടെ നമ്മളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആൾക്കാരല്ലേ പിന്നെ എനിക്ക് ഇപ്പോഴും ഓർമ്മയില്ല എന്നെ ഏറ്റവും കൂടുതൽ ചീത്ത പറഞ്ഞിട്ടുള്ളത് ട്രെയിൻ്റെ ഒരു സംഭവം എടുക്കുമ്പോ ഞാനിങ്ങനെ ഒരു സത്യം കേട്ടിട്ട് ഓടി കരഞ്ഞുകൊണ്ട് ഓടി വരുന്നൊരു സംഭവം ഉണ്ട് അത് ട്രെയിൻ ഇങ്ങനെ പാസ് ചെയ്യുമ്പം അതിന്റെ എനിക്ക് അങ്ങനെ ഇങ്ങനെ പറഞ്ഞു തരണ്ടേന്ന് അറിയില്ല ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഓടി വരുമ്പോഴത്തേക്കും ട്രെയിൻ പാസ് ചെയ്യണം ശരിക്കും ഞാൻ ഓടി വന്നപ്പോൾ ട്രെയിൻ അങ്ങോട്ട് പോകുന്നുണ്ട് അപ്പൊ ദിലീപേടൻ എന്നെ ഒന്ന് പിടിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ട്രെയിൻ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോ ഞാൻ ക്യാമറ അപ്പുറത്തേ വെച്ചിട്ടുള്ളത് എനിക്ക് കാണാം വിപിൻ സാറ് ലാൽ സാർ എല്ലാവരും തലയിൽ കൈവച്ചിട്ടിങ്ങനെ നിക്കുന്നു മിക്കവാറും ഇല്ലാത്തൊരു സാധനമാണ് പക്ഷേ ഇത് അഭിനയമാണ് ഇത് സിനിമയാണ് ഇതൊക്കെ മറന്നിട്ട് നമ്മുടെ കണ്ണിനെ മുമ്പിൽ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുക ഒന്നും ചെയ്യാൻ പറ്റില്ല ട്രെയിൻ ആ കുട്ടിയപ്പുറത്താണ് ട്രെയിൻ അടിവില്ല നമ്മളെന്ത് ചെയ്യാൻ പറ്റും ഓ ഒന്നും കിട്ടി കിട്ടി അതേപോലെ എല്ലാത്തിനും ഒരു ഫ്രീഡം ഉള്ള ഒരാളാണ് എന്നെ എന്തിനു വേണമെങ്കിലും ചീത്ത വിളിക്കാം എന്നെ എന്തിനു വേണമെങ്കിലും ഭയങ്കരമായിട്ട് ലാളിക്കാം സ്നേഹിക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് എനിക്ക് ഒരുപാട് താങ്ക്സ് പറയാനുള്ളത് വിപിൻസ് സാർ അന്ന് ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും പറയുന്നു ഞാനിപ്പോ ഇപ്പോ എന്നെ മുല്ല എന്ന് പറയപ്പെടെ പോകുമ്പോഴും ആൾക്കാർ മുല്ലിലെ കുട്ടി മുല്ലലെ കുട്ടിന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ആൾക്കാർ വിളിക്കാനായിട്ടുള്ള ഒരു ഇത് ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിപിൻ സാർ അത് വലിയ ഓഫ് ണ്ട് പൂർണ്ണ ചേച്ചിയുടെ പേര് പറയാതിരിക്കാൻ വയ്യ വിപിൻ അറിയോ ലാൽ സാറിന് എന്നെ പരിചയപ്പെടുത്തുന്നത് പൂർണ്ണ ചേച്ചിയാണ് മീരയുടെ വീടിന് മുല്ലാന്നേരിട്ടിരിക്കണേ പാലുകാച്ചു നടത്തിട്ടേ ഇല്ല ഞാന് ഒന്നും ി ഞാനും എന്റെ അമ്മയും അച്ഛനും അനിയനും കൂടെ ചേർന്നിട്ട് പാല് കാച്ചു വേറെ ആര് പക്ഷെ തന്നെ അടുത്തൊരു പാല് കാച്ചിലുണ്ടാവും അതിനു വേണ്ടിട്ട് സാറിന് എന്തായാലും അതെ നന്നായി വളരെ സന്തോഷമുണ്ട് ഇപ്പൊ എനിക്കൊന്ന് മലയാളത്തിൽ ഇപ്പൊ രണ്ട് മൂന്ന് പടങ്ങൾ അടുപ്പിച്ച് ചെയ്യാനുണ്ട് ചെയ്ത് സോ അതോടൊപ്പം തന്നെ ഞാൻ ഒരു അടുത്തന്നെ ഒരു നല്ല പ്ലേ ബാക്ക് സിംഗർ ആയിട്ട് കൂടെ അത് വളരെ ചുരുക്കം ആൾക്കാർക്ക് ലഭിക്കുന്ന ഒരു ഭാഗ്യമാണ് അല്ലെ പാട്ട് പാടി അഭിനയിക്കാൻ പറ്റുക എന്നുള്ളത് അല്ലെ അത് ദൈവസിദ്ധമായ ഒരു കഴിവ് കയ്യിലുണ്ട് സോ യുഷുഡ് ഡെഫിനറ്റ്ലി ട്രൈ ദാറ്റ് ഓൾസോ മീന അല്ലേ അതോടൊപ്പം തന്നെ വീണ്ടും രണ്ടുപേരും വർക്ക് ചെയ്യാനുള്ള ഒരു ആ ഒരു ഭാഗ്യം കൂടെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സംസാരിക്കുന്നില്ല അടുത്ത് വരാൻ പോകുന്ന അതിഥിയെ കുറിച്ച് ഞാൻ ഒന്നും തന്നെ പറയില്ല കാരണം താങ്കൾക്ക് അദ്ദേഹത്തെ കാണുമ്പോൾ അത്ര സന്തോഷവും സർപ്രൈസും ആവട്ടെ അയ്യോ എന്താണ് ഞാൻ വിചാരിക്കണേ മനസ്സിൽ തീർച്ചയായിട്ടും സർപ്രൈസും മധു അമ്പാജ് മധുസൂദനൻ റിയൽ നെയ്മും ആർക്കും അറിയില്ല അത് ഇത് എൻ്റെ അടുത്ത ഹാഫ്